നമസ്കാരം, റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൗദി അറേബ്യൻ പ്രോ ലീഗിൽ ഇന്ന് അൽ നസർ കളിക്കാനിറങ്ങുന്നു. എതിരാളികൾ അൽ ഫെയ്ഹയാണ്. ഇത് അൽ നസറിന് എവേ മത്സരമാണ്. ഇന്നത്തെ കളി വിജയിക്കുക എന്നുള്ളത് പരമപ്രധാനമാണ്. വിജയിച്ചാൽ അവർക്ക് പ്രോ ലീഗിൽ 4-ാം സ്ഥാനത്ത് നിന്ന് 2-ാം സ്ഥാനത്തേക്ക് കയറാൻ കഴിയും. അൽ ഹിലാലിന് തൊട്ടുപുറകിലെത്താൻ പറ്റും. അതുകൊണ്ട് വിജയത്തിൽ കുറഞ്ഞതൊന്നും അവരുടെ ടീം ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നില്ല. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 8:30-നാണ് കളി ആരംഭിക്കുന്നത്. ഈ കളിക്ക് അൽ നസറിൻ്റെ പല താരങ്ങളും അവൈലബിൾ അല്ല. നേരത്തെ നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അയ്മറിക് ലാപ്പോർട്ടിൻ്റെ കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഇന്നലെ ട്രെയിനിങ്ങിനിടെ പരിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ പരിക്ക് അത്ര ഗുരുതരമല്ല. ഇന്ന് കളിക്കാനുള്ള സാധ്യത പൂർണ്ണമായിട്ടും തള്ളിക്കളയാനാവില്ല. അദ്ദേഹം കളിക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് ആരാധകർക്കുള്ളത്. കാരണം അൽ നസറിൻ്റെ ഡിഫൻസ് ഇപ്പോൾ ഒരല്പം പ്രശ്നമാണ്. ലപ്പോർട്ട് കൂടി ഇല്ലെങ്കിൽ അത് വലിയ തിരിച്ചടിയാകും. അപ്പോൾ നമ്മൾ ഇന്നത്തെ അൽ നസറിൻ്റെ പ്രോബബിൾ ലൈനപ്പ് ഒന്ന് പരിശോധിക്കുകയാണ്. ഗോൾ കീപ്പറായിട്ട് നവാഫ് അൽ അഖീദി, ഡിഫൻസിൽ ലപ്പോർട്ട് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. ഒപ്പം അലംമൊഴി, ഇവർ രണ്ടുപേരുമായിരിക്കും സെൻറ്റർ ബാക്കുമാരുടെ റോളിൽ. ഇരു പാർശ്വങ്ങളിലായിട്ട് ബൗഷലും ടല്ലസും ഒരുമിച്ചിറങ്ങും. മധ്യനിരയിൽ അൽ സുലൈഹീമ്, ഒപ്പം ഫൊഫാന, ഒറ്റാവിയോ എന്നിവർ മുന്നേറ്റങ്ങൾ നയിക്കാൻ പതിവ് പോലെ ആ ഗോൾഡൻ ത്രയം സാദിയോ മാനെ, ക്രിസ്ത്യാനോ റൊണാൾഡോ, ആൻഡേഴ്സൺ ടാലിസ്ക, ഈ 3 പേര് ഒരുമിച്ചിറങ്ങും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും കടുത്ത പോരാട്ടത്തിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നു. നിലവിൽ സൗദി അറേബ്യൻ പ്രോ ലീഗിൽ നമ്മളെ ഞെട്ടിക്കുന്ന പല റിസൾട്ടുകളും വരുന്നുണ്ട്. ഇപ്പം അൽ ഇത്തിഹാദ് കഴിഞ്ഞ കളി സമനിലയിൽ കുരുങ്ങി. രണ്ടാമതുള്ള അൽ തവൂണും പോയിൻ്റ് ഡ്രോപ്പ് ചെയ്തു. പക്ഷേ അൽ ഹിലാൽ അവരുടെ വിജയക്കുതിപ്പ് തുടരുകയാണ്. അൽ അഹിലിയെ, ഇന്നലെ കരുത്തുറ്റ ടീമായ അൽ അഹിലിയെ അവർ തോൽപ്പിച്ചു. 11 കളികളിൽ 29 പോയിൻറ്റോടെ അവർ ഒന്നാമതാണ്. അൽ തവൂൺ 24 പോയിൻറ്റോടെ രണ്ടാമത്. ഇന്ന് വിജയിച്ചാൽ അൽ നസറിന് 25 പോയിൻറ്റിലേക്ക് എത്താൻ കഴിയും. അങ്ങനെ 2-ാം സ്ഥാനം ലക്ഷ്യമിട്ടാണ് ഇന്ന് ഇറങ്ങുന്നത്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് കൊണ്ടുവെത്താം.